utility is the want satisfying power of commodity. Utility is the Arati. 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 What is utility? Adre help cheyada. Arati parne. What is utility? ഒരു തേങ്ങ അറിയത്തില്ല എന്നൊത്തിന് എഴുതുന്നത് ഇങ്ങോട്ട് കോളേജിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം എന്തുവാ? ക്ലാസ്സിലല്ല, ഏതോ ഉഗാണ്ടയിലിരിക്കുക. അത് ഒന്നോ രണ്ടോ ക്ലാസ്സാണെന്ന് പറയാൻ കുഴപ്പമില്ല, എല്ലാ ദിവസവും എല്ലാ ക്ലാസ്സിലും ഇത് തന്നെയാണ് പരിപാടി. നാണമുണ്ടോ? അല്പം നാണം. മീറ്റ് മീ ഇൻ ദ സ്റ്റാഫ് റൂം. ആരതി, 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 എണീറ്റേ. എന്ത് പറ്റി നിനക്ക്? പനി വല്ലതും ഉണ്ടോ? കഴിക്കണ്ടേ നിനക്കൊന്നും? നീ കഴിച്ചോ, എനിക്ക് വേണ്ട. വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. കുഴപ്പമില്ല, എനിക്ക് വിശക്കുന്നില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് നിന്നോട്, എന്താ നിനക്ക് പറ്റിയെന്ന്. നീ ഒഴിഞ്ഞു മാറുകയാ ചെയ്യുന്നത്. ഇന്ന് ഏതായാലും നീ സത്യം എന്നോട് പറയണം. ഒന്നുമില്ല ആതിര, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഇനിയെങ്കിലും എന്നോട് സത്യം പറ. ഒരാളോട് നിന്റെ മനസ്സിലുള്ളത് പറയുമ്പോൾ നിന്റെ പകുതി വിഷമം അങ്ങ് മാറും. നമുക്ക് എന്തുണ്ടെങ്കിലും പരിഹാരം കാണാം. നീ ആരോടെങ്കിലും പറയോ? ഇല്ല, ഒരിക്കലും പറയില്ല. നിനക്ക് എന്നെ വിശ്വസിക്കാം. ആരോടെങ്കിലും പറഞ്ഞ എന്റെ ജീവന് തന്നെയാ പ്രശ്നം. ഇല്ല മോളെ, ഞാൻ പറയില്ല. നീ പറ, കാര്യം എന്താ? എന്റെ ഒരു ബന്ധു കല്യാണം കഴിച്ചയാൾക്ക് ഒരു കുഞ്ഞുണ്ട്. അയാള് വല്ലാതെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എങ്ങനെ? ഓരോരോ മെസ്സേജ് അയക്കുക. എന്നുവെച്ചാ അയാൾക്ക് എന്റെ ശരീരമാ വേണ്ടത്. നീ അച്ഛനോട് പറഞ്ഞില്ല എന്നിട്ട്? നിനക്കറിയാവുന്ന കാര്യമല്ല, എനിക്ക് അമ്മയില്ല. അമ്മയില്ല എന്നുള്ള കാര്യം നിനക്കറിയാലോ. ആകെയുള്ള അച്ഛന സഹോദരങ്ങളും ആരുമില്ല എനിക്കെന്തെങ്കിലും പറയാനായിട്ട്. പക്ഷെ അച്ഛൻ ബിസിനസ് സമ്പാദിക്കണം സമ്പാദിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നടക്കുക. എന്റെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. മോളെ, നീ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമോ? കരഞ്ഞു തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഓരോ സ്ത്രീകളുടെ ജീവിതവും അങ്ങനെ കരഞ്ഞു തീർക്കാനുള്ളതല്ല. ഇതിന് പല രീതിയിൽ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. ഞാൻ വിചാരിച്ചത് പോലീസ് സ്റ്റേഷന് കേസ് കൊടുത്താലോ. പക്ഷെ അയാളത് മുൻകൂട്ടി കണ്ടോണം അയാൾ പറഞ്ഞു. അങ്ങനെ വരാൻ ചെയ്ത എന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. അത് മാത്രമല്ല, അയാളെ പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല. അയാൾ അത്രത്തോളം മറ്റുള്ളവർക്ക് മാന്യനാണ്. എനിക്ക് എന്റെ മുന്നിൽ മാത്രമാണ് അയാൾ ഇങ്ങനെ ഈ ഒരു മുഖംമൂടി മാറ്റിയിട്ടാണ് വരുന്നത്. ഈ അയാൾക്ക് പുറമേ ഉള്ള ഒരു മുഖംമൂടിയുണ്ട്, മാന്യതയുടെ മുഖംമൂടി. പക്ഷെ ഇരുട്ടുവാക്കിന് വരുന്ന ചെന്നായ്ക്കളെ പോലെ അയാൾ എൻ്റെ അടുത്ത് സമീപിക്കുന്ന വൃത്തികെട്ട മെസ്സേജുകൾ. അയാൾ വിളിക്കുന്നിടത്ത് ചെല്ലണം. എൻ്റെ അച്ഛനെ വരെ കൊല്ലുമെന്ന് പറഞ്ഞു. നിനക്കറിയോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അതുപോലെ എനിക്ക് ബുദ്ധിമുട്ടാണ്. മോളെ, നീ ഇങ്ങനെ വിഷമിച്ചോണ്ടിരുന്ന ജീവിതകാലം മുഴുവൻ നീ വിഷമിച്ചോണ്ടിരിക്കും. ആ ചെന്നായിയുടെ മുഖം എന്നെങ്കിലും നമുക്ക് ലോകത്തിന് മുന്നിൽ കാണിക്കണ്ടേ? നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്ര സ്ത്രീകളായിരിക്കും അയാൾ ഇങ്ങനെ ചൂഷണം ചെയ്യുക. അതുകൊണ്ട് നീ ആയിട്ട് തന്നെ ഇതിനൊരു പ്രതിവിധി കാണണം. നമുക്ക് എന്നായാലും ആ ചെന്നായിയുടെ മുഖം സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കണ്ടേ? പല രീതികളുണ്ട് അതിന്. നിനക്ക് പോലീസ് സ്റ്റേഷനിൽ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അച്ഛൻ ബിസിനസ് കാര്യങ്ങൾ നോക്കി നടക്കുവാണെങ്കിൽ വേണ്ട. പക്ഷെ അച്ഛനും ഇത് അറിഞ്ഞിരിക്കണം. അച്ഛന്റെ ഉത്തരവാദിത്തമാണ് മോളെ സംരക്ഷിക്കുക എന്നത്. എനിക്ക് ഭയോ അച്ഛനോട് പറയാൻ? എന്റെ അടുത്തിരിക്കാനോ ഒന്ന് ശ്രമിക്കാനോ അച്ഛൻ ശ്രമിച്ചിട്ടില്ല. എന്റെ അടുത്തിരുന്ന് എന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ആരോടാ ഇനി ഞാനൊന്ന് കാര്യം പറയാം? ആരായതിന് പരിഹാരം കാണുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട്. നമ്മുടെ ഷാജി സാറിൻ്റെ ഒക്കെ പറയാം. ഷാജി സാറിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ ലളിതമായ രീതിയിലും എളുപ്പമായിട്ടുമാണ് സാർ ഇതെല്ലാം പരിഹരിച്ചിട്ടുള്ളത്. എൻ്റെ തന്നെ അനുഭവത്തിൽ എനിക്കറിയാം. നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു ചേച്ചിക്ക് ഇതേപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അത് ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ, ആ ചേച്ചിക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ ആ സാറാണത് പരിഹരിച്ചത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതായാലും ഷാജി സാറിനോട് പറയാം. Thank you.
കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിരുന്നു വിളിപ്പിച്ചത് സർ. ഓക്കെ, ആരതി ഏത് കോഴ്സിനാണ് പഠിക്കുന്നതെന്ന് അറിയാം? ആരതിക്ക് ഇപ്പൊ എത്ര വയസ്സായി? പതിനെട്ടായിട്ടില്ല, ആരതിക്ക് 17 വയസ്സായിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ എല്ലാ ദിവസവും മകളുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? ആരതിയുടെ അമ്മ മരിച്ചിട്ട് കുറച്ചായി. അപ്പം വീട്ടിലാരോ ഉള്ളേ? വീട്ടിൽ ഞാനും മോളും ഉള്ളു സർ. അപ്പം ഈ കുട്ടിക്ക് വേറെ ആരുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലേ? സർ, അവിടെ ചുറ്റുപാടുള്ള അവർക്ക് കുറെ സുഹൃത്തുക്കളും പിന്നെ ഞങ്ങളുടെ പെന്തുവിടെ കോച്ചുണ്ട് അടുത്തൊക്കെ, അപ്പൊ അവിടെയൊക്കെ പോകും. ഇത് ആരതിയുടെ മൊബൈലാണ്? പിന്നെ സാർ, അവള് ക്ലാസ് ഫോൺ ഉപയോഗിച്ചു. അതല്ല, നിങ്ങൾ ഏതായാലും ഈ മെസ്സേജ് ഒന്ന് വായിച്ചു നോക്കാം. സാറേ, ഇതെന്താ സാർ ചെയ്തിരിക്കുന്നു സാർ? എന്റെ മോളോ? നിങ്ങളുടെ മോളാണ്, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ മിക്ക മാതാപിതാക്കളുടെയും പ്രശ്നമാണിത്. നിങ്ങളുടെ മോൾക്ക് തന്നെ വന്ന മെസ്സേജാണ്. പേടിക്കണ്ട, ഇത് വേറെ ആരും അറിഞ്ഞിട്ടോ അങ്ങനെയൊന്നുമില്ല, സേഫ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് അയച്ച ആളാരാണെന്ന് മനസ്സിലായല്ലോ. ഈ വ്യക്തിക്കെതിരെ സ്ട്രിക്ട് ആയിട്ടുള്ള ആക്ഷൻസ് സ്വീകരിക്കണം നിങ്ങൾ. ഓക്കെ, ഇതിന് നമ്മളുടെ നിയമത്തിൽ പോക്സോ നിയമം എന്ന് പറയും. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെതിരെ വരുന്ന ഇതുപോലുള്ള ക്രൈംസ്, സെക്ഷുവൽ ആയിട്ടുള്ള ക്രൈംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയുള്ള നിയമമാണിത്. അപ്പം ഇത് നിങ്ങൾ ലീഗലായിട്ട് പോയിട്ട് ഇപ്പം ഈ വ്യക്തി നിങ്ങളുടെ മകളെടുത്ത് ഇത് ചെയ്യുന്ന വെച്ചാൽ ഇത് മാത്രമായിരിക്കത്തില്ല, ഈ വ്യക്തി വേറെ ഒരുപാട് കുട്ടികളുടെ ജീവിതം ഇതുപോലെ ആയി കാണും. ഇതിന് സാമ്പത്തികമെല്ലാം നമ്മുടെ സർക്കാർ തന്നെ നിങ്ങൾ ഏറ്റെടുക്കുന്നതായിരിക്കും, അതിനൊന്നും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഭാവിയിൽ മോൾക്ക് ഒരു പ്രശ്നവും വരത്തില്ല, അതിന് ഞാൻ ഷുവറാണ്. മകളുടെ അടുത്ത് നിങ്ങൾ കുറഞ്ഞ പക്ഷം ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും സംസാരിക്കാനും അവളുടെ ഇഷ്യൂസ് കേൾക്കാനായിട്ടും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണം. ഓക്കെ മോളെ, അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൊണ്ട് പേടിക്കണ്ട. അതിനെതിരെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കെതിരെ സ്ട്രിക്ട് ആയിട്ടുള്ള ആക്ഷൻസ് തന്നെ എടുക്കണം. മോള് ഇത് ആരെങ്കിലും അറിയുമെന്നോ അങ്ങനെയൊന്നും പേടിക്കുന്നുണ്ട്, ഈ സ്കൂളിലും വേറെ ആരും അറിയത്തില്ല. ഓക്കെ, ഇനിയും ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സാറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മോൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ടീച്ചേഴ്സിൻ്റെ അടുത്തോ ഓപ്പണായിട്ട് പറയണം, അതിനൊരു മടിയും വിചാരിക്കണ്ട. ഓക്കെ,